നമസ്കാരം, ശ്രീ കൂട്ടർ സ്റ്റേറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി ചെള്ളായിൽ, ചെറായല്ല ചെള്ളായി, അവിടെ നല്ല സാമ്പാർ കൂടി കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാനെന്തായാലും ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ നിന്നാണ് സാമ്പാർ പൊടി മേടിക്കുന്നത്. നല്ല ശുദ്ധമായ പൊടി അവരിവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത്, പുറത്തുനിന്നല്ല. ഇവിടെ ഈ കാലഘട്ടത്തിൽ വിഷപ്പൊടി മേടിച്ച് കഴിക്കാതെ നമുക്ക് ഈ ഇവിടുത്തെ പൊടി മേടിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചതാണ്. എന്തൊക്കെ ഉണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം. ചേട്ടാ എന്താണ് പേര്? സജീവൻ. സജീവൻ ചേട്ടൻ. അപ്പൊ ചേട്ടൻ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണോ? തന്നെയാണ്. നമുക്ക് ഈ കട കറക്റ്റ് സ്പോട്ട് എവിടെയായിട്ട് വരുന്നത്? ചെറുതായി ജംഗ്ഷനിൽ, ജംഗ്ഷനിൽ തൊട്ടടുത്ത് ബാങ്കിൽ, ചെറുതായി ജംഗ്ഷൻ എം എസ് സി ബാങ്കിൻ്റെ അടുത്തായിട്ട് വരും. എം എസ് സി ബാങ്കിൻ്റെ അടുത്തല്ലേ? ഇവിടെ അപ്പോൾ എത്ര ജീവനക്കാരുണ്ട് ഇപ്പോൾ? അഞ്ചെട്ട് പേരുണ്ട്. അഞ്ചെട്ട് പേരുണ്ടല്ലേ. ഞാനൊക്കെ പണ്ട് വരവരുണ്ട് ഇവിടെ മേടിക്കാനും, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല മേടിക്കാനായിട്ട്. ചേച്ചി വരും, ചേട്ടൻ്റെ മോനാളി ചേട്ടനുണ്ട്, ചേട്ടൻ്റെ മോനുണ്ട്. ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് സാമ്പാർ പൊടിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഏറ്റവും നല്ലത്, കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ടിവികളിൽ പരസ്യങ്ങളിൽ കാണുന്നതാണ്. കാരണം മായങ്ങൾ ചേർക്കണതും ഒരേ അപകടം നിറച്ച രീതിയിൽ കൂടിയാണ് നോക്കാം. എല്ലാം നല്ല ഇവിടെ കളറിംഗ് ഇല്ല, മായും ഇല്ല, എല്ലാം ഉറച്ചില്ല. കൂടിയ സാധനങ്ങൾ ഇവിടെ പൊടിക്കോളൂ, പൊടിക്കോളൂ. കുറഞ്ഞ സാധനങ്ങൾ എടുത്തേക്ക് പൊടിക്കില്ല. ഒരു വിജയം. അതെ അതെ. കാരണം സാമ്പാർ പൊടി നമുക്ക് ഇത് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും അതിന്റെ വ്യത്യാസം. ഒരു മാസം ഉപയോഗിച്ചാൽ തിരക്കി വരും. അതെ അതെ. കാരണം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് ആരെങ്കിലും നമ്മുടെ ചെള്ളായി വഴി പോകണ്ടെങ്കിൽ, മട്ടാഞ്ചേരി ചെള്ളായി പാലസോട്, ഓക്കെ ഓക്കെ, അപ്പൊ ചെള്ളായി റോഡിലേക്ക് വരണമെങ്കിൽ അമരാവതി ആനവാതി റോഡാണ്. അമരാവതി അമ്പലത്തിലൊന്ന് ആനവാതിലോട്ട് പോകണം. ഓക്കെ, അമരാവതി ആനവാതി റോഡിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കൈരളി മില്ല്, അതായത് പൊടിപ്പിക്കുന്ന മില്ലാണ്. മില്ലിന്റെ പേര് നിമിഷ ഫ്ലവർ മില്ലാണ്. നിമിഷ ഫ്ലവർ മില്ല്. നമ്മുടെ ബ്രാൻഡ് പേരുടെയും കൈരളി. ഓക്കെ, ബ്രാൻഡിന്റെ പേരാണ് കൈരളി. അമ്മൂന്റെ പാർപ്പിടം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ അറിയുള്ളൂ. അമ്മ നമ്മുടെ വീട്ടിലായിരുന്നു ഇതെല്ലാം ചെയ്യാൻ പണ്ട്. വീട്ടിലായിരുന്നു ഇതിന്റെ എല്ലാം ചെറിയ സ്കൂളിലെ ബാക്കിൽ. അപ്പൊ അവിടെ വീടിന്റെ പേര് അമ്മൂന്റെ പാർപ്പിടം എന്നാണ്. അപ്പൊ ആ പേര് പറഞ്ഞാല് കൊച്ചിയിലുള്ള അതും പറഞ്ഞേ വരുള്ളു. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബോർഡും വെച്ച ആ ബോർഡിലുണ്ട്, അതൊന്നു എടുത്തു. നമ്മ ഈ സ്ഥാപനത്തിന്റെ ഓണറിനെ നമ്മ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കാം ഇതിനെ കുറിച്ചൊക്കെ എത്ര നാളായിട്ട് നമുക്ക് അറിയണ്ട്. എന്റെ പേര് മോഹൻ. മോഹൻ എത്ര നാളായിട്ട് തുടങ്ങിയിട്ട്? 48 വർഷം. 48 വർഷം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് എന്തൊക്കെ പൊടി ഉണ്ട് ഇവിടെ? മെയിൻ സാമ്പാർ, മുളക്, മല്ലി, മഞ്ഞൾ, മസാല, രസം, അച്ചാർ പൊടികൾ, എല്ലാം പൊടികളാണ്. എല്ലാം നല്ല എന്താ പറയാ, ശുദ്ധമായ, നേരിട്ട് ആളുകൾക്ക് പരിശോധിക്കാവുന്ന വിധത്തിലാണ് തുറന്നിട്ടുള്ളത്. അതിപ്പോ നാട്ടുകാരല്ലേ, ജനങ്ങൾ തീരുമാനിക്കേണ്ട പ്രശ്നമല്ലേ. ഞാൻ നല്ലതെന്നല്ലേ പറയുള്ളൂ, എന്റെ സാധനം ജനങ്ങളല്ലേ പറയേണ്ടത്. ഞങ്ങളുടെ 400 രൂപ. മറ്റുള്ളതിനേക്കാൾ വില കൂടുതലാണ് ഞങ്ങളുടെ. ഇല്ല, ഇപ്പൊ പുതുകൂണിയിലുള്ള വലിയ വലിയ പൊടിയൊക്കെ 400 രൂപ മേലെ ആയിട്ടുണ്ട്. നമുക്ക് വിശ്വസിച്ച് മേടിക്കാനും മറ്റൊരു അവസ്ഥയുണ്ട്. ഇവിടുത്തെ ഒരു സാമ്പാർ പൊടി ഒരു കാശ് ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ എന്തായാലും ഇവിടെ തന്നെ വന്ന് മേടിക്കും. അതെ, ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ പൊടിക്കുന്നത് അവർക്ക് പരിശോധിക്കാം, ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനം പരിശോധിക്കാം, എല്ലാറ്റിനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരാള് മേടിക്കാൻ വന്നിട്ടുണ്ട്. We came with this mister and he showed us the best place to buy this kind of things. ഞങ്ങള് സ്ഥിരം മേടിക്കാറുണ്ട് ഇവിടെ. ഞാനും എന്റെ വീട്ടിൽ നിന്നൊക്കെ ഇവിടെ മേടിക്കും. ഞാൻ ഓട്ടോ ഓടിക്കണാണ്. അതെ, ഞാൻ ഓട്ടോ ഓടിക്കണാണ്. ഞാൻ മിക്കവാറും ഇവിടെ കൊണ്ടുവരും. ഇവിടെ പിന്നെ വേറെ സ്പൈസസ് ഒക്കെ ഉണ്ട്, കുറെ ടൂറിസ്റ്റിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് നല്ല ഫ്രഷ് കിട്ടും. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഞാൻ സ്ഥലത്തിന്റെ ഫോൺ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.